ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്ത് വീഡിയോ എന്ന് വെച്ചാൽ SSC എക്സാമുമായി ബന്ധപ്പെട്ട് പുതിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളാരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ SSCയുടെ റിക്രൂട്ട്മെന്റിന് അപേക്ഷിച്ചിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും SSC റിക്രൂട്ട്മെന്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2022 SSC CGL അതായത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിലേക്ക് അപ്ലൈ ചെയ്തവരുടെ സ്റ്റാറ്റസ് നിലവിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് SSCയുടെ റീജിയണൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും അതുപോലെ തന്നെ എക്സാം ഡേറ്റും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡും അതുപോലെ തന്നെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുകയുള്ളൂ. റിജക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എക്സാമിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ 2022 SSC CGL എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുള്ളവർ നിർബന്ധമായിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല. എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് എന്നാണോ നിങ്ങൾക്ക് എക്സാം ഡേറ്റ്, ആ ഒരു എക്സാം ഡേറ്റിന്റെ 4 ദിവസം മുന്നേ മാത്രമായിരിക്കും എക്സാമിനേഷന്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. നിലവിൽ CGL എക്സാം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് 1/12/2022 മുതൽ 13/12/2022 വരെയാണ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷൻ സെന്റർ കേരളത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കേരളത്തിൽ നിന്നും അപേക്ഷിച്ചവർക്ക് കേരളത്തിൽ തന്നെ എക്സാമിനേഷന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏകദേശം 7 സെന്ററുകളാണ് കേരളത്തിലുള്ളത്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യണത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.